യേശുവേ ജീവനെ എൻ ആത്മസംഗീതമേ സ്നേഹിതാനിം ജീവിതം പരമാത്മ സത്യമല്ലേ ശാന്തമാകും ജീവിതം എന്നും എൻ സാന്ത്വനം സൗമ്യമാകും നിൻമൊഴി എന്നും എൻ ജീവകം യേശുവേ എൻ ജീവനെ എൻ ആത്മസംഗീതമേ സ്നേഹിതാനിം ജീവിതം പരമാത്മ സത്യമല്ലേ ഈ യാത്രയിൽ നീ എന്നും എൻ വെളിച്ചമായി വരേണം ഈ യാത്രയിൽ നീ എന്നും എൻ വെളിച്ചമായി വരേണം ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ മഹത്വം യേശുവേ ആരാധന വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം ആശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ചു 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു ആ നാഴികയിൽ അവളും അടുത്ത് നിന്ന് ദൈവത്തെ സ്തുതിച്ചു യെരുശലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ മഹത്വം യേശുവേ ആരാധന ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ എൻ്റെ സ്വർഗീയ പിതാവേ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ അങ്ങയുടെ സന്നിധിയെ കടന്നു വരുവാൻ നീ അടിയന് ഭാഗ്യം നൽകിയിരിക്കുന്നു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എൻ്റെ അപ്പ ഇന്നേ ദിവസത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് കൂടെ ഇരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാവുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന പൊന്നു തമ്പുരാനെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തെ നിറവുള്ളതാക്കി മാറ്റുന്നു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോടുകൂടി അങ്ങയുടെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു ദൈവമേ നീ അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല ഞങ്ങളുടെ തലയിൽ നിന്നൊരു തലമുടി നാര് പൊഴിയണമെങ്കിൽ അവിടുന്ന് അറിയുന്നു കർത്താവ് ഇന്നേ ദിവസം അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എൻ്റെ അപ്പ ഇന്ന് ഞങ്ങൾ വായിച്ചത് ഉണ്ണിയേശുവുമായി ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ ഹന്ന എന്ന പേരുള്ള ഒരു പ്രവാചകി ഉണ്ടായിരുന്നു അവൾ കന്യാകാലത്തിൽ ഭർത്താവിനോടുകൂടി 7 സംവത്സരം കഴിച്ചുവെങ്കിലും പിന്നീട് വിധവയായി വളരെ കാലം ജീവിച്ചു വയസ്സ് ചെന്ന ആ ഹന്ന എന്ന പ്രവാചകി ദേവാലയത്തിൽ വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു യേശു കുഞ്ഞിനെ കണ്ടപ്പോൾ അടുത്ത് ചെന്ന് അവളും ദൈവത്തെ സ്തുതിച്ചു യെരുശലേമിൻ്റെ വീണ്ടെടുപ്പിന് കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു കർത്താവേ ദൈവമാരെന്ന് തിരിച്ചറിയുവാനുള്ള ജ്ഞാനം ആ പ്രവാചകയ്ക്ക് ദൈവം കൊടുത്തു ശിമ്യോൻ്റെ പാട്ട് കേട്ടപ്പോൾ അടുത്ത് നിന്ന് ഹന്ന ദൈവത്തെ സ്തുതിച്ചു കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിലും ദൈവമാരെന്നറിയുവാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ നിൻ്റെ ഹിതം ഞങ്ങളിൽ നിറവേറുവാൻ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ അവിടുന്ന് ആരാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ നിൻ്റെ വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ ദൈവമേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു പോന്നു ദൈവകൃപ അവൻ്റെ മേലുണ്ടായിരുന്നുവെന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു കർത്താവേ ഞങ്ങളും ജ്ഞാനത്തിൽ നിറയുവാൻ ആത്മാവിൽ ബലപ്പെട്ട് ജീവിക്കുവാൻ ദൈവകൃപയോടെ ജീവിക്കുവാൻ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ പിഴകൾക്കും നിൻ്റെ മുമ്പാകെ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകുവാൻ ഞങ്ങൾക്ക് നീ അനുവാദം നൽകരുതേ നിന്നോട് ചേർന്നിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എൻ്റെ ദൈവമേ നിൻ്റെ കാരുണ്യം
ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, നിന്നെ കാണുവാൻ, നീ ആരെന്നറിയുവാൻ, നിൻ്റെ കൽപ്പന പ്രമാണിക്കുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. കർത്താവേ, നിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടുള്ള ഒരാളെ പോലും നീ ലജ്ജിപ്പിച്ചിട്ടില്ല എന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ നിന്നെ ആരാധിക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വേദനയുടെ കാലത്ത് സ്വർഗത്തിൽ നിന്ന് ദൂതനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും നടുവിൽ നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് രോഗികളായ അനേകം മക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ തൊട്ടവരും നിന്നെ തൊട്ടവരും സൗഖ്യമായി എന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. കർത്താവേ, നിന്നെ ഒന്ന് തൊടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടുന്ന് തൃക്കരങ്ങളാൽ ഞങ്ങളെ തൊടണമേ. ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ, ഞങ്ങളുടെ ആന്തരികമായിട്ട് ഞങ്ങളുടെ ഉള്ളിലുള്ള രോഗങ്ങൾ, ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാവങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം മാറിപ്പോകുവാൻ അവിടുന്ന് ഞങ്ങളെ ഒന്ന് തൊട്ടാൽ മതി. കർത്താവേ, നിൻ്റെ തിരുസാന്നിധ്യം ഞങ്ങളെ എത്രമാത്രം ശക്തീകരിക്കുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾ ദൈവത്തിൻ്റെ പൈതങ്ങളായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ കുറവുള്ളവരാണെന്ന് സമ്മതിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എൻ്റെ പരിശുദ്ധയമ്മേ, വ്യക്തി ജീവിതത്തിലെ കുറവുകളെ നിറവുകളാക്കി മാറ്റി കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുവാൻ നിൻ്റെ മകനോട് നീ പറഞ്ഞതുപോലെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റുവാൻ എൻ്റെ പരിശുദ്ധ അമ്മ നിന്നോട് അപേക്ഷിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ ലഹരിയുള്ളവരാക്കി ദൈവമേ മറ്റുള്ളവർക്ക് കൊള്ളാവുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ, മറ്റുള്ളവരെ സഹായിക്കുന്ന, മറ്റുള്ളവരെ അംഗീകരിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ സമൂഹത്തെയും ഞങ്ങളുടെ ചുറ്റുപാടുകളെയും ഒരുപോലെ സ്നേഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ സ്നേഹാഗ്നി കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും മാനവും എൻ്റെ കർത്താവിനെ. കർത്താവെ, നീ രണ്ടാമത് വരും, ഞങ്ങളുടെ പേർ ചൊല്ലി വിളിക്കും. അന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട വാങ്ങിപ്പോയവരും ഞങ്ങൾ ഒന്നിച്ച് നിന്നെ സ്തുതിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്, മാനവും അങ്ങയ്ക്ക്. വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്കായി ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമേൻ. സത്യമല്ലേ, ശാന്തമാകും ജീവിതം എന്നും എൻ സാന്ത്വനം, സൗമ്യമാകും നിൻമൊഴി എന്നും എൻ ജീവകം. യേശുവേ എൻ ജീവനെ എൻ ആത്മസംഗീതമേ, സ്നേഹിതാ നിൻ ജീവിതം പരമാത്മ സത്യമല്ലേ. ഈ യാത്രയിൽ നീ എന്നും എൻ വെളിച്ചമായി വരേണം, ഈ യാത്രയിൽ നീ എന്നും എൻ വെളിച്ചമായി വരേണം, ഈ യാത്രയിൽ നീ എന്നും എൻ വെളിച്ചമായി വരേണം, ഈ യാത്രയിൽ നീ എന്നും എൻ വെളി
സന്തോഷമായി വരേണം.